ഇന്ന് ഡയലോഗിൽ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് കേരളം മുഴുവൻ ഇഷ്ടപ്പെടുന്ന മേള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ പെരുവനം കുട്ടന്മാരാരാണ് അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം ഈ ഡയലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമുക്കറിയാം കേരളം മുഴുവൻ ആരാധക സഹസ്രങ്ങളുള്ള കേരളം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു മേള കലാകാരനാണ് ശ്രീ കുട്ടന്മാരാർ കേരള സംഗീത നാടക അക്കാദമി ഉൾപ്പെടെ ഉള്ള അവാർഡുകൾ ബഹുശതം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പൂരങ്ങളിലും അദ്ദേഹം എത്താറുണ്ട് വലിയ സാന്നിധ്യമായി എത്താറുണ്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഈ രംഗത്ത് ഈ കലാരംഗത്ത് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ വിരൽത്തുമ്പുകളിൽ വിസ്മയം ഒളിഞ്ഞിരിക്കുന്ന കലാകാരൻ എന്നെല്ലാവരും വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുമുണ്ട് എന്ന് ഞാൻ സന്തോഷപൂർവ്വം പറയുന്നു അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് പിതാവായിരുന്നു അങ്ങയുടെ ആദ്യത്തെ ഗുരു പിന്നീട് ഇങ്ങനെ പാണ്ഡ്യമേളത്തിലും കഥകളിക്കൂട്ടിലും തായമ്പകയിലും അങ്ങേക്ക് നല്ല ഗുരുക്കന്മാരുണ്ടായി അവരുടെയെല്ലാം അനുഗ്രഹം കൊണ്ട് സാധാരണ ആളുകൾക്കൊന്നും സംഭവിക്കാത്ത തരത്തിൽ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ മേളപ്രമാണിയായി ഈ ക്ഷേത്രമുറ്റത്ത് അങ്ങ് മേളത്തിന് പ്രാമാണിത്വം വഹിച്ചു അതൊരു വലിയ ഭാഗ്യവുമായിരുന്നു അനുഗ്രഹമായിരുന്നു അംഗീകാരമായിരുന്നു അതിനെ ഇപ്പോൾ എങ്ങനെ നോക്കി കാണും ഒരു മഹാഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് കാരണം കേരളത്തിലെ കലാകാരന്മാർ നിരവധിയാണ് മേള മേളകലാകാരന്മാർ ധാരാളം പ്രവർത്തിച്ച് ജീവിച്ച മേഖലയാണ് പെരുവനം ഗ്രാമം തൃശ്ശൂർ മധ്യകേരളം മേളത്തിൻ്റെ നാടാണ് അപ്പോൾ മേള മേളകലാകാരന്മാർ നിരവധി ഉണ്ടായിട്ടുണ്ട് അച്ഛൻ മേളക്കാരനായിരുന്നു എൻ്റെ ആദ്യ ഗുരുനാഥനാണ് രണ്ടാമത്ത് തായമ്പകം അഭ്യസിപ്പിച്ച് കോമരപുരം അപ്പുമാരാരാണ് അദ്ദേഹം നല്ല മേള മേളവിദഗ്ധനായിരുന്നു മൂന്നാമത് കഥകളിക്കൂട്ട് പഠിപ്പിച്ച് ശ്രീനാരായണപുരം അപ്പുമാരാണ് മൂന്ന് ഗുരുക്കന്മാർ അച്ഛനടക്കം മൂന്ന് പേരുടെയും പേര് അപ്പുമാരാ അപ്പുമാരാൻ തന്നെ അവരൊക്കെ മേളരംഗത്തും മൂന്നാമത്ത ആൾ കഥകളി രംഗത്തും വളരെ ശ്രേഷ്ഠന്മാരായ വ്യക്തിത്വമായിരുന്നു എന്നെ സംബന്ധിച്ച് ഭാഗ്യമെന്ന് പറയുന്നത് ഈ പഴയ തലമുറയിൽ നിന്നും പിന്നെ ഒരു പുതിയ തലമുറ വരുമ്പോൾ വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് ഒരു പത്തു മുപ്പത് വർഷത്തെ ശേഷമാണ് പിന്നെ നമ്മുടെ കലാകാരന്മാർ കൂടുതൽ അറിയപ്പെടുന്ന കലാകാരന്മാരെ ഒരു ഭാഗ്യം ഉണ്ടായി ഞങ്ങളുടെയൊക്കെ താരോദയം ഉണ്ടായത് അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കുറേ കലാകാരന്മാരാവേണ്ടിരുന്നവർ ഈ കലാരംഗം വിട്ട് മറ്റ് ജോലി മറ്റ് ജോലികൾക്ക് പോയി അത് കേരളത്തിൽ സംഭവിച്ച സാഹചര്യങ്ങൾ സാമൂഹിക വ്യവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ടൊക്കെ പലരും കല ഉപേക്ഷിച്ച് പോയി ആ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി കിട്ടി അതാണ് എൻ്റെയൊക്കെ ഞാൻ ഇരുപത്തെട്ടാം വയസ്സിൽ ഇപ്പോൾ ഗുരുവായൂർ ദശമി വിളക്കിന് ആദ്യം മേളപ്രമാണി ആവാണ് അന്നച്ഛൻ അച്ഛൻ ഏകാശിക്ക് മേളപ്രമാണിയാണ് ഏകാ ദശമി എന്ന കുട്ടികളുടെ മേള വേണമെന്ന് പറഞ്ഞ് ഒരാരംഭം ഗുരുവായൂർ അങ്ങനെ ഒരു അവസരം കിട്ടി പെരുമൻ്റെ നട വഴിയിൽ എൺപത്തി മൂന്നില് എൺപത്തിരണ്ടിൽ അച്ഛൻ പ്രമാണി ആയിരുന്നു ചാത്തക്കൂടത്തിൻ്റെ പൂരത്തിന് അച്ഛൻ്റെ ചേർപ്പിൻ്റെ പൂരത്തിനും പ്രമാണം വഹിക്കണം രണ്ട് പൂരം ഉണ്ട് അപ്പോൾ എൺപത്തിരണ്ടിൽ മേളം കഴിഞ്ഞപ്പോൾ അച്ഛന് ശാരീരിക അസുഖം വന്ന് എൺപത്തി മൂന്നിലായപ്പോൾ അച്ഛൻ ഒരു മേളം മതി പ്രമാണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞപ്പോൾ അന്ന് അന്ന് പ്രമാണം ഏറ്റെടുക്കാൻ ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്നുള്ളു അച്ഛൻ്റെ കൂടെ അങ്ങനെ ഒരു ഭാഗ്യം എൺപത്തി മൂന്നില് ചാത്തക്കുടം ശാസ്ത്രാവിൻ്റെ മേളപ്രമാണി ആവാൻ സാധിച്ചു അത് വളരെ വർഷം ഞാൻ തുടർന്ന് ഭംഗിയായിട്ട് നടത്തി എൺപത്തി അഞ്ചിലും എൺപത്തി ആറിലും ഇവിടെ തന്നെ പ്രധാനപ്പെട്ട ഒരു പൂരമാണ് ഊരകത്തമ്മതിരോഴി ഇടപൂരം അതിൻ്റെ പ്രമാണം വഹിക്കാൻ സാധിച്ചു എൺപത്താറിൽ അപ്പോൾ എനിക്കൊരു മുപ്പത്തി മൂന്ന് വയസ്സ് ആ പ്രായമാണ് എൺപത്തിയേഴ് എൺപത്തെട്ട് അത് കഴിഞ്ഞ് രണ്ടായിരം ആയപ്പോഴേക്കും ഞാൻ മറ്റ് രണ്ട് പ്രധാന പൂരങ്ങളാണ് ആറാട്ടപ്പുഴ ശാസ്താവിൻ്റെ പൂരവും ചേർപ്പ് പകുതിയുടെ പൂരും അതിൻ്റെയും രണ്ടിൻ്റെയും പ്രമാണി ആവാൻ ഭാഗ്യം സിദ്ധിച്ചു എൺപത്തേഴ് കൂടി അച്ഛൻ മരിച്ചു എൺപത്തി ഏഴില് അപ്പം പിന്നെ തുടർന്ന് അച്ഛൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളിലൊക്കെ പോവാനുള്ള ഭാഗ്യം കിട്ടി അപ്പം എൺപത്തി മുതൽ ഒരു നീണ്ടൊരു കാലഘട്ടം അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം എന്താണെങ്കിൽ എന്നെപ്പോലെ കഴിവുള്ള കലാകാരന്മാർ നിരവധി ഇതിനു ഉണ്ട് നാളെയും വരും പക്ഷേ ഇങ്ങനൊരു ദീർഘകാലം ഈ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിച്ചത് സാഹചര്യമാണെന്ന് ഞാൻ കരുതുന്നു എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ മേളത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും കൂടുതൽ അവസരങ്ങൾ നല്ല നല്ല വേദികൾ പെരുമന നടപടിയിൽ നാല് പൂരം തൃപ്പൂണിത്തറ ഉത്സവം ഇരിഞ്ഞാലക്കെട്ടു ഉത്സവം അല്ലെങ്കിൽ ഗുരുവായൂർ ഉത്സവം അശുപൂരം ആറാട്ടുപുഴപ്പൂരം ഇങ്ങനെ നല്ല മേള വേദികൾ ഇപ്പോൾ ചേന്നമംഗലമായാലും അതെ പറവൂര് വള്ളത്താംകുളം അങ്ങനെ നായരമ്പലം തുടങ്ങി എറണാകുളം ജില്ലയിൽ പ്രധാന പൂരങ്ങൾ പാലക്കാട് ജില്ലയിലെ പ്രധാന പൂരങ്ങൾ നല്ല നല്ല മേളങ്ങളിൽ പ്രമാണിയാവാൻ ആവാൻ സാധിച്ചതാണ് ഒരു ഭാഗ്യ ഭാഗ്യമാണ് ശരി അങ്ങ് ഒരേ സമയത്ത് തന്നെ മേള പ്രമാണി എന്നുള്ള നിലയിൽ ശരിക്കും ഒരു മ്യൂസിക് കണ്ടക്ടർ ചെയ്യുന്ന പോലെയാണല്ലോ മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന ഒരു കണ്ടക്ടർ ചെയ്യുന്ന പോലെയാണ് ഇത് മുഴുവൻ ഈ വിവിധ മേളങ്ങളെ മുഴുവൻ വിവിധ ഉപകരണങ്ങളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നൂറ്റൻപതും ഇരുന്നൂറും ഒക്കെ ഉള്ള വലിയ പൂരങ്ങൾക്ക് പോകുമ്പോൾ ഇത്രയും ആളുകളെ ഓർഗനൈസ് ചെയ്യുന്ന ചെയ്യുന്നൊരാൾ കൂടിയാണ് അപ്പോൾ ഒരേ സമയത്ത് ഒരു ഓർഗനൈസറും അതേ സമയത്ത് തന്നെ ഒരു കണ്ടക്ടറുമാണ് ഈ മേളത്തിൻ്റെ ഈ ഓർഗനൈസ് ചെയ്യുമ്പോൾ അറിയാലോ ധാരാളം ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങയുടെ പ്രായത്തിലുള്ള ആളുകളുണ്ട് ഇവരെല്ലാവരിലും ഇതൊരു വളരെ ചുരുങ്ങിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് എന്തെങ്കിലും ജോലി മറ്റ് കാര്യങ്ങളുള്ളത് മിക്കവാറും എൺപത് ശതമാനം ആളുകളുടെ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഉപജീവന മാർഗം ഈ മേളം തന്നെയാണ് ഇതൊരു വർഷത്തിൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വർഷത്തിൻ്റെ പ്രത്യേകത ഒരു മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഗുരുവായൂരിലെ ഉത്സവത്തോടു കൂടി അവസാനിച്ചു പിന്നെ ലോക്ക്ഡൗണായി കോവിഡായി ഉത്സവങ്ങളൊന്നുമില്ല മേളങ്ങളൊന്നുമില്ലാതെ ഒരുപാട് പൂരങ്ങൾ തൃശൂർ പൂരം തന്നെ ഇല്ലാതായ ഒരു വർഷമാണ് അവിശ്വസനീയമായ കാര്യം അങ്ങേക്കും ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് കൊല്ലത്തെ ചരിത്ര പാരമ്പര്യമുള്ള പൂരം ഒരു കൊല്ലം ഇത് മാത്രം ഈ വർഷം മാത്രം മുടങ്ങിയില്ല അപ്പം നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങളാണ് വരുന്നത് പക്ഷെ ഒരുപാട് പേരുടെ ജീവിതങ്ങളെ അത് തകർത്ത് കശക്കി കാരണം ഒരു വരുമാനവും ഇല്ല ഇതല്ലാതെ വേറെ ജോലിയൊന്നും അവർക്കറിയില്ല വേറെ ജോലിക്ക് പോകാൻ അവരെ കൊണ്ട് കഴിയില്ല ഇതെങ്ങനെയാണ് അന്ന് നോക്കിക്കാണുന്നത് അടുത്ത സഹപ്രവർത്തകരല്ലേ ഭയങ്കര ഒരു നിസ്സഹായ അവസ്ഥയാണ് നമ്മുടെ ലോകം അഭിമുഖീകരിക്കുന്നത് കലാലോകം അഭിമുഖീകരിക്കുന്നത് കലാകാരന്മാർ അഭിമുഖീകരിക്കുന്നത് സാറ് പറഞ്ഞ പോലെ ഇത്രയും പ്രതിസന്ധിയുള്ള ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ കലാകാരന്മാർക്ക് സ്വതന്യ കാടാറുമാസം നാടാറുമാസം എന്ന് പറഞ്ഞ കഥയാണ് കൊല്ലത്തിലെ ആറ് ആറുമാസക്കാലം വൃശ്ചികം മുതൽ മേടം വരെയുള്ളൊരു കാലഘട്ടമാണ് ഉത്സവ സീസൺ ആ സമയത്ത് ധാരാളം മേളങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും ഉണ്ടാവും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു വർഷത്തേക്ക് നീക്കിരിപ്പ് വയ്ക്കാനും അല്ലെങ്കിൽ ഇത് തുടങ്ങുന്ന കഴിഞ്ഞ കൊല്ലത്തെ കടബാധ്യത തീർക്കലും ആയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിക്കുന്നവരാണ് കലാകാരന്മാർ ബഹുഭൂരിപക്ഷം ഇത് തന്നെ ഉപജീവനമായിട്ട് കഴിയുന്നവരാണ് പിന്നെന്താണെങ്കിൽ ഇവരെയൊക്കെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് കലാകുടുംബത്തിൽ വന്നതുകൊണ്ട് ഇതവരുടെ ഒരു കർത്തവ്യമാണെന്നുള്ളിലുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി കിട്ടുന്നത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമ്പ്രദായം ശീലിച്ചിട്ടുള്ള കലാകാരന്മാരായതുകൊണ്ട് ആക്ഷേപങ്ങളും പരാതികളും പൊതുവെ കുറവായിരുന്നു അവർ കിട്ടുന്നത് കൊണ്ട് ഇതവരുടെ കടമയാണ് കർത്തവ്യമാണ് കലയെ സംരക്ഷിക്കണം ചെറുപ്പത്തിൽ നടക്കണം അതുകൊണ്ടൊരു ത്യാഗമനോഭാവം ഉള്ള കലാകാരന്മാരെ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഘടിപ്പിക്കാനും നടത്താനും സാധിക്കുന്നത് കണക്ക് പറഞ്ഞ് കാശ് പറഞ്ഞ് വരികയാണെങ്കിൽ നൂറും ഇരുന്നൂറും ഉള്ള കലാകാരന്മാരെ വെച്ച് പരിപാടി നടത്താൻ പറ്റില്ല അപ്പം നമ്മൾ കിട്ടുന്നത് കൊണ്ട് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അത് മേടിച്ച് പോവാൻ തയ്യാറുള്ള കലാകാരന്മാർ സഹപ്രവർത്തകരുണ്ടായത് കൊണ്ടാണ് ഇത് വൻ വിജയമായിട്ട് നടത്താൻ പറ്റുന്നത് അവരെല്ലാവരും നിയമം പറഞ്ഞ് കണക്ക് പറയുകയാണെങ്കിൽ സംഘടിപ്പിക്കാൻ പറ്റില്ല എത്ര വലിയൊരു ടീമിനി സംഘടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത് അവരുടെ സഹകരണത്തിൻ്റെ ഒരു മഹത്വം വലുതാണ് അത്രയ്ക്കും ത്യാഗം അനുഭവിച്ച് ജീവിക്കുന്ന കലാകാരന്മാർ ഇത്തവണ പെട്ടെന്ന് മാർച്ച് പതിനഞ്ച് എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ് ഗുരുവായൂർ ഉത്സവം കാലം കഴിഞ്ഞതിന് ശേഷം ഒരു കലാപരിപാടികൾ നടന്നിട്ടില്ല അതിനുശേഷം ഒരു പരിപാടിയില്ല ഇപ്പോൾ സീസൺ തുടങ്ങേണ്ട സമയം കഴിഞ്ഞ സീസണിൽ വളരെ പരിപാടികൾ നഷ്ടപ്പെട്ടു തൃശ്ശൂർ പൂരം ഇല്ലാതായി ഇരിഞ്ഞാലക്കുട ഉത്സവം ഇല്ലാതായി പെരുവന ആറാട്ടുപുഴ പൂരങ്ങൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് കൊല്ലത്തെ ചരിത്ര പരമ്പരയുള്ള പൂരം ഒന്നും നടന്നില്ല അത് പെരുവനത്ത് മാത്രം നടക്കണതല്ല ഈ പെരുവനം ഗ്രാമം എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തിനാല് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ദേശീയോത്സവമാണ് അതും മുഴുവൻ മുടങ്ങി പത്ത് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തൃശൂർ പൂരം മുഴുവൻ മുടങ്ങി പത്ത് ദിവസം നടക്കുന്നതാണ് ഇരിഞ്ഞാലക്കുടോത്സവം പത്ത് ദിവസം നട ഇരിഞ്ഞാലക്കൂടോത്സവം പോലെ നിരവധി ക്ഷേത്രോത്സവങ്ങൾ മുടങ്ങി അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ സീസൻ്റെ സിംഹഭാഗം പരിപാടികളില്ലാതെ വരുമാനമില്ലാതെ കട്ടിച്ച് ഇവിടെ വരെത്തി എങ്ങനെയോ പിടിച്ച് നിന്നു കലാകാരന്മാർ ഇതുവരെ ഇനി ഇവിടെ നിന്നുള്ള തുടർന്ന് യാത്ര കൂടി അതെ തൃപ്പൂണിത്തരോത്സവം ഇപ്പോൾ മാർച്ച് നവംബർ പതിനാലാം തീയതി തുടങ്ങണം നവംബർ പതിനാലാം തീയതി തൊട്ട് ഈ സീസണെങ്കിലും ഭംഗിയായിട്ട് നടക്കുമെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അതിജീവിക്കാം പക്ഷേ അതും ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത അനിശ്ചിതത്വം നിൽക്കുകയാണല്ലോ അതെ അതെ അപ്പം ആ അനിശ്ചിതത്വം മാറിയില്ലെങ്കിൽ കലാകാരൻ വളരെയധികം ബുദ്ധിമുട്ടും രണ്ട് തരത്തിലാണ് അതായത് കലാകാരൻ ഇതിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ തിരിച്ച് അവരെ കൊണ്ടുവരാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവരെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് പിന്നെ കല സംരക്ഷിക്കണമെങ്കിൽ കലാകാരൻ കൂടിയേ തീരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ശരിക്കു വേണ്ടത് എന്താണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ സംഗീത അക്കാഡമി ഒരു പരിപാടി കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജില്ല തോറും ഒരു പരിപാടി കൊടുത്തോണ്ടെന്നും ഇതിന് ഒരു ില്ല ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാകാരനെ ഈ രംഗത്ത് പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെയും ഗവണ്മെൻറ്റിൻ്റെയും കൂടി ചുമതലയാണ് അപ്പോൾ ഗവൺമെൻറ് ആണ് അതുപോലെ ഈ അക്കാഡമികൾ ഉൾപ്പെടെ ഒരു പരിപാടി അങ്ങ് പറഞ്ഞതുപോലെ ഒരു പരിപാടി കൊടുത്തുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എങ്ങനെയാണ് എങ്ങനെ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കണമെന്നാണ് ഒരാൾ ഒരാളാഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിൽ കാണുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്ഷേത്രകലകളാണ് കേരളത്തിലുള്ളത് കലകൾ നിരവധിയാണ് എല്ലാ കലകളും ക്ഷേത്രവും അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ പോലത്തെ ഒരു സങ്കേതത്തിനെ സങ്കല്പിച്ചുകൊണ്ട് അതിന് ഒരു കാവായാലും ഒരു ക്ഷേത്രമായാലും അതിനു ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഗ്രാമവും വിവിധ കലകളും ഇതാണ് നമ്മുടെ നാട്ടിലുള്ളത് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നു വിശ്വാസത്തിനേക്കാളപ്പുറം ഈ കലകൾ സംരക്ഷിക്കാനുള്ളൊരു കേന്ദ്രമാണ് ഈ സങ്കല്പ കേന്ദ്രങ്ങളെല്ലാം ആ സങ്കല്പ കേന്ദ്രങ്ങളെ യഥാവിധി അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ പ്രവർത്തിക്കാൻ തുറന്നു കൊടുക്കണം കല അവതരിപ്പിക്കണം സാമൂഹ്യഅ അകലം പാലിച്ചുകൊണ്ട് ശ്രോതാക്കൾ ആസ്വാദകർ നമ്മുടെ കോവിഡിൻ്റെ ഗൗരവം മനസ്സിലാക്കി വിട്ടു നിന്നാലും അകലം പാലിച്ചുകൊണ്ട് ആസ്വദിച്ചാലും ഈ കല മുടക്കം കൂടാതെ എല്ലാ കൊല്ലം നടന്നിരുന്ന പോലെ കൃത്യമായി ഇക്കൊല്ലം നടത്തണം എന്ന് സർക്കാർ എല്ലാ സംഘാടകർക്കും ഒരു ഓർഡർ കൊടുത്ത് കഴിഞ്ഞവണ്ണം നടത്തണമെങ്കിൽ ഇക്കൊല്ലം നടത്തണം ഇക്കൊല്ലം നടത്തിയില്ലെങ്കിൽ അടുത്ത കൊല്ലം നടത്താൻ സമ്മതിക്കില്ല എന്നൊരു കണിശമായ ഓർഡർ കൊടുത്താൽ സംഘാടകർ നടത്തും ഇപ്പം എന്താ വച്ചാൽ സംഘാടകർ ചെയ്യണത് കഴിഞ്ഞ കൊല്ലം നടന്നു ഈ കൊല്ലം ഇങ്ങനെ കോവിഡൊക്കെ ആയി ഒന്നും ആർക്കും കൊടുക്കേണ്ട കലാകാരനും കൊടുക്കേണ്ട കലയും നടത്തണ്ട രണ്ടു കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഈ കലവടം ഉണ്ടാവോ ഉണ്ടാവില്ല കലാകാരൻ ഉണ്ടാവോ ഇല്ല അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇരട്ടി പൈസ ചെലവ് ചെയ്താലും ഇത് കിട്ടില്ല കാശ് വർത്താൽ കിട്ടില്ല മാത്രമല്ല ഇവരെയൊക്കെ താങ്ങി നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം ജീവിതത്തിലെ ഒരു വലിയ പ്രയാസപ്പെട്ട പ്രതിസന്ധിയിൽ അവർ നിൽക്കുമ്പോൾ അവരെ ഒന്ന് താങ്ങിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സമൂഹത്തിനുണ്ട് സർക്കാരിനുണ്ട് അപ്പം അത് ഇക്കൊല്ലം നടത്തിയാലേ അടുത്ത കൊല്ലം നടത്താൻ അനുമതി കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും സംഘടിപ്പിക്കുന്ന നടത്തും ഓഡിയൻസ് ഇല്ലാതെ നടത്താം നമുക്ക് ഇപ്പോൾ ഐ പിഎല് ദുബായിൽ നടക്കുന്ന നടത്തുന്ന പോലെ അങ്ങനെ എല്ലാ സംഘാടകരും ഒരു കാര്യം പറയും ഒരു എട്ട് മണിക്കൊന്നും മേളം തീർക്കണം എന്ന് പറഞ്ഞാൽ മേളക്കൊഴുപ്പിന് ഒരു കോട്ടവും വരാതെ എല്ലാ തത്വങ്ങളും അനുസരിച്ച് എട്ട് മണിക്കകത്ത് തീർക്കും ഒരു സമയനിഷ്ഠയും ഒരു ചിട്ടയും അതിനകത്ത് പലർക്കും കാണിക്കാൻ പറ്റാത്ത ഒരു കാര്യം അങ്ങ് എപ്പോഴും ചെയ്യാറുണ്ട് സംഘാടകർക്കെല്ലാം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങോട്ട് നേരത്തെ പറഞ്ഞാൽ മതി അത് ചെയ്യാറുണ്ട് അത് എങ്ങനെയാണ് പറ്റുന്നത് നമ്മളെ പൂർവികരുടെ കൂടെയുള്ള അനുഭവ സമ്പത്ത് അതായത് കാലാകാലങ്ങളായി നടക്കുന്ന പരിപാടികൾ അച്ഛൻ്റെയും ഗുരുനാഥന്മാരുടെയും പൂർവിക സൂര്യകള് ഒക്കെ കഴിവുള്ളവരുടെ കൂടെ നിരവധി കൊല്ലം പ്രവർത്തിച്ച് ഒരു അനുഭവജ്ഞാനം കിട്ടുന്നതാണ് അപ്പോൾ ഒരു സ്ഥലത്ത് മേളം പെരുവന നടപടിയിലെ മേളം എങ്ങനെയാണ് അല്ലെങ്കിൽ ചേന്നമംഗലത്ത് മേളം എങ്ങനെയാണ് പറവൂര് അല്ലെങ്കിൽ നായരമ്പലം താലപ്പലി എന്താണ് എറണാകുളം ഉത്സവം എന്താണ് തൃപ്പൂണിത്തുറം ഉത്സവം എന്താണ് ഗുരുവായൂർ ഉത്സവം എന്താണ് ഇങ്ങനെ ഓരോ സ്ഥലത്തും തൃശ്ശൂർപുരത്തിൻ്റെ ഘടന എങ്ങനെയാണ് അതിൻ്റെ മേളത്തിൻ്റെ ഇത് നമുക്ക് നിരവധി കൊല്ലത്തെ അനുഭവമുണ്ട് അപ്പം ഇന്ന സമയത്ത് തുടങ്ങിയ ഇന്ന കലാശങ്ങൾ ഇത്ര ഘട്ടങ്ങൾ കടന്നു പോയാൽ അത് സമയം എത്തും എന്നുള്ളത് ഇത് ഒരു അരിത്തമാറ്റിക്കൽ കണക്കാണ് മേളം എന്ന് പറയുന്നത് അതായത് കുട്ടികളുടെ എണ്ണം താളവട്ടങ്ങളായി തിരിച്ച് ഇത്ര താളവട്ടം കഴിഞ്ഞാൽ ഒരു ഇടക്കലാശം ഇത്ര ഇടക്കലാശം കഴിഞ്ഞാൽ ഒരു കാലം മാറുന്നു പിന്നെ വീണ്ടും കാലങ്ങൾ തുടങ്ങും അപ്പോൾ ഒരു പട്ടിക പട്ടിക പാരഗ്രാഫ് തിരിച്ച് കൂട്ടുന്ന ഒരു അരുത്തമാ അതിൽ സാങ്കേതികത്വം ആർത്തമാറ്റിക്സും കൂടി ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് കണക്കിന് നമ്മളെ സമയത്തെ ഇന്ന കണക്കിൽ പോയാൽ ഇത്ര സമയത്തും അതിനേക്കാൾ സമയം കുറയുകയാണെങ്കിൽ ഇന്നൻ്റെ സ്ഥലത്ത് കലാശങ്ങൾ കുറയ്ക്കണം അത് ഒരു അനുഭവജ്ഞാനം കൊണ്ട് കിട്ടുന്നതാണ് അത് സാധിക്കാറുണ്ട് അതെ അതെ വലിയ കാര്യം ഞാൻ പറയുന്നുണ്ട് ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞു അച്ഛൻ്റെ കാര്യം പറഞ്ഞു ഈ സാധാരണ ഈ മേളം എന്ന് പറയുന്നത് പാണ്ഡിമേളമാണെങ്കിലും തായമ്പകയാണെങ്കിലും കഥകളിക്കോട്ടാണെങ്കിലും ഇതെല്ലാം ഒരു തലമുറയിൽ നിന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ സാങ്കേതികത്വവും അതിൻ്റെ കണക്കും എല്ലാം ഒരേപോലെയാണ് അങ്ങേപ്പോലൊരാൾ ഇത്രയും ദീർഘകാലം ഇപ്പം ഞാൻ പറഞ്ഞു മേളപ്രമാണിത്വം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു നാൽപ്പത് വർഷത്തോളം ആകുമ്പോൾ നാല് പതിറ്റാണ്ട് മേളപ്രമാണിത്തത്തിൻ്റെ തന്നെ ആയിക്കുകയാണ് ഇതിൽ ഈ പഴയ രീതിയിൽ നിന്ന് കുറേ കൂടി മാറ്റം വരുത്താൻ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കാറുണ്ടോ അതിനുള്ള സാധ്യത ഈ മേളത്തിലുണ്ടോ മേളം എന്ന് പറഞ്ഞ സംഘവാദ്യ കലയാണ് അതുപോലെ ലളിതമായ കലയാണ് അപ്പോൾ മേളത്തെ നമുക്കൊരാൾക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് കുറച്ച് ചിട്ടവട്ട കുറച്ച് തക്കിട്ട സാധകം വന്ന് അതിൻ്റെ ചെറിയൊരു യൂണിറ്റ് പഠിപ്പിച്ചാൽ ആ യൂണിറ്റുകളുടെ മൾട്ടി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അരിത്തോമാറ്റിക് ഇതിൻ്റെ മൾട്ടിപ്പിൾസും അതിൻ്റെ സ്പീഡ് വേരിയേഷൻസും ആണ് ഇതിലുള്ള കണക്കുകൾ ഇത് വളരെ സിമ്പിളാണ് പഠിപ്പിക്കാനും പഠിച്ചവർക്ക് ഫോളോ ചെയ്യാനും എളുപ്പമാണ് പക്ഷേ അങ്ങ് അത് പറഞ്ഞ പോലെ വലിയൊരു ചിത് ചിത്രം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങി അത് എല്ലാ സാങ്കേതിക ഘട്ടങ്ങളും കടന്ന് നന്നായി ഒരു തലമുണ്ടായി മേളം സൃഷ്ടിച്ച് കലാശിക്കാൻ സാധിക്കുക എന്നുള്ളത് അനുഭവം കൊണ്ടേ പറ്റുകയുള്ളൂ അത് വളരെ കാലത്തൊരു അനുഭവം കിട്ടണം ആ അനുഭവം തന്നെയാണ് തലമുറകളായിട്ട് കൈ മാറിയത് പണ്ടത്തെ സമ്പ്രദായം ഗുരുകുല സമ്പ്രദായം മുഖ അതായത് വായ്ത്താരി പോലും ഇല്ല അപ്പോൾ നമ്മൾ തക്കിട്ട തക്കിട്ട എന്നാണ് ആദ്യത്തെ പാടക്കയ്യ് അതുപോലെ ഗണപതി കയ്യ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാടക്കയ്യ് ദിത്താം തരികിടതാം തക്കിട തെരുകിടതാം തരികിടതാം താം താം ത തക്കിട തരി ഇത് ഗണപതി കയ്യ് വായ്ത്താരി ഉണ്ട് ഇതുപോലും വായത്താരി പഠിപ്പിക്കാതെ കൊട്ടിപ്പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു അതുപോലെ മേളങ്ങളിലായാലും തായമ്പിക ആയാലും എല്ലാം കൊട്ടി കാണിച്ചു തരാ ഇത് ഇന്ന എണ്ണം ഇത് കിടുകതിരകാം അല്ലെങ്കിൽ അഡ് ആ എണ്ണത്തിനൊക്കെ ഒരു പേര് തരും അത് ഇന്നമാതിരി കൊട്ടണം എന്ന് പറഞ്ഞ് കൊട്ടിപ്പടിപ്പിക്കുക പ്രാക്ടിക്കൽ വായില്ല അങ്ങനെയാണ് വായിത്തരിയില്ല ഇപ്പം അത് മാറി വായ്ത്താരി പറഞ്ഞു പഠിപ്പിക്കുക എന്നിട്ട് കൂട്ടിക്കുക അപ്പം എന്താച്ചു മാറ്റം വന്ന മാറ്റം വന്നു കുറച്ച് മാറ്റം അപ്പം കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പം കിട്ടും കൊണ്ട് പറയാൻ ആദ്യം പഠിക്കും ആദ്യം കഴിഞ്ഞ് പഠിക്കും അപ്പം പഠിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വന്നു തുടങ്ങി പക്ഷെ പറഞ്ഞു പഠിക്കാൻ പഠിച്ചാലും പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ പറ്റുള്ളൂ നമുക്കതിൻ്റെ അകത്ത് ഈ മേളത്തിൻ്റെ ഈ കലാശങ്ങളിലോ മറ്റിപ്പോൾ ഞാൻ പറയല്ലോ ഇപ്പം സംഗീതത്തിൽ കർണാട്ടിക് മ്യൂസിക്കിൽ പോലും ഈ രാഗങ്ങളിലൊക്കെ അടിസ്ഥാനപരമായി വലിയ മാറ്റം വരുത്താൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഡോക്ടർ ബാലമുരളീകൃഷ്ണയെ പോലുള്ള വലിയ സംഗീതജ്ഞന്മാർ അവരെ രാഗങ്ങളിൽ പോലും പുതിയ പരീക്ഷണങ്ങൾ നടത്തി ഞാൻ എൻ്റെ ചോദ്യം അത്തരം പരീക്ഷണങ്ങൾക്കുള്ള സാധ്യത മേളത്തിലുണ്ടോയെന്നാണ് മേളത്തിന് പരീക്ഷണം എന്ന് പറഞ്ഞാല് മേളം പഞ്ചാരിമേളം പാണ്ഡിമേളം ആ രണ്ട് പ്രധാന മേളങ്ങളാണ് ആ പഞ്ചാരി മേളം നൂറു നൂറ്റമ്പത് കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്നു പാണ്ഡിമേള ആയാലും ഉപകരണ സംവിധാനമൊക്കെ ഒന്നു തന്നെയാണ് ഇതുപോലെ നിരവധി മേളങ്ങളുണ്ട് പഞ്ചവാദ്യ ആയാലും താഴ്വ ഇതിലെ മേളത്തിൽ പരീക്ഷണങ്ങൾ ആവാം എങ്ങനെ പഞ്ചാരി മേളം എന്ന് പറയുന്നത് ഒരു താളമാണ് പഞ്ചാരി താളത്തിലുള്ളൊരു മേളം മേള പാണ്ഡിമേളം ത്രിപട താളത്തിലുള്ളൊരു മേളമാണ് ചെമ്പടമേളം പഞ്ചാരി പോലത്തെ മേളം തന്നെയാണ് ചെമ്പട താളത്തിലുള്ള മേളം അതുപോലെ ചെമ്പമേളം ചെമ്പ താളത്തിലുള്ള മേളം വ്യത്യാസം താളത്തിലെ വ്യത്യാസം അടന്തമേളം അടന്ത താളത്തിലുള്ള മേളം അങ്ങനെ ധ്രുവമേളം ധ്രുവതാളം ഇങ്ങനെ പല മേളങ്ങളുണ്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് പഞ്ചാരി മേളവും പാണ്ഡ്യമേളവും എല്ലാം തോന്നും പക്ഷേ അതിൽ താളത്തിൽ വ്യത്യാസം ഉണ്ടും മേളത്തില് വ്യത്യാസമുണ്ട് താളഘടനയ്ക്ക് വ്യത്യാസമുണ്ട് കേൾക്കുമ്പോൾ പഠിച്ചവർക്ക് അല്ലെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അല്ലാത്തവർക്ക് എല്ലാവർക്കും എല്ലാ മേളവും ഒരേപോലെയാണ് ആസ്വദിക്കാനും പറ്റും പഠിക്കാത്തവനും ആസ്വദിക്കാൻ പറ്റിയതാണ് മേളം അതാണ് മേളത്തിന്റെ വലിയ ജനകീയതാണ് അപ്പം ഇതിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഉള്ള കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റിയ വേദിയല്ല മേളം ടീം വർക്കാണ് ടീം വർക്കാണ് യൂണിഫോമിറ്റി ആണ് ഇതിൽ ഐക്യം ഐക്യത്തിൻ്റെ വിജയം അപ്പോൾ ഞാൻ ഇപ്പോൾ നല്ലൊരു സാധകമുള്ള ഒരാളാണ് വലിയ എക്സ്പെർട്ടാണെങ്കിലും എൻ്റെ കൂടെ പതിനഞ്ചാൾ മുമ്പിൽ നിന്ന് കൊട്ടുണ്ടെങ്കിൽ ഈ ആൾക്കും കൊട്ടാവുന്ന ഒരു തലത്തിൽ ഈ നേതാവായാലും കഴിവുള്ളവനും ചെയ്യാൻ പറ്റുള്ളൂ ആളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം കണ്ടക്ടർ നോട്ടത്തിലും പറഞ്ഞു നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നിയന്ത്രിക്കുന്നത് അപ്പോൾ പ്രത്യേകമായി പരീക്ഷണങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ് മേളത്തിൽ തായമ്പക അത് ഈ ഒരു വ്യക്തിഗതമായ കലയാണ് അത് നമുക്ക് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ പുതിയ എണ്ണങ്ങൾ സ്റ്റൈല് ഒക്കെ അടിസ്ഥാന തത്വം പാലിച്ചുകൊണ്ട് തായ്മയ്ക്ക് ദിവസം ദിവസം അതിൻ്റെ അവതരണത്തിൽ മെത്തേഡ്സും പുതിയത് വരും മേളത്തിൽ വേണ്ടാത്തതും ഇല്ലാത്തതും മാറ്റങ്ങളാണ് അതായത് മേളം എന്ന് പറഞ്ഞാൽ പഴമേ തഴ അതുപോലെ നിലനിർത്തിക്കൊണ്ട് അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് മേളധർമ്മം അതാണ് ശരിയാണ് ഇപ്പൊ നമ്മൾ കഥകളിയെ കുറിച്ച് അങ്ങനെയുള്ള അധികം പരീക്ഷണങ്ങൾ നടത്തണ്ട അതിന്റെ ആ തനിമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് പോലാണ് വെല്ലുവിളി അതാണ് വെല്ലുവിളി അതാണ്ത്തെ വിപ്ലവം അതാണ് അതിൽത്തെ വിപ്ലവൻ ചെയ്യലാണ് ഞാൻ ചോദിക്കാനുള്ള അതായത് ക്ലാസ്സിൽ കഥകളി ഒരു ക്ലാസിക് അതുപോലെ മേളം ഒരു ക്ലാസിക് കല്യാണം വളരെ സിമ്പിളാണ് എങ്കിലും ക്ലാസിക് അല്ലയാണ് അത് അതേപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കലാണ് അതിൻ്റെ കടമ ഈ രംഗത്ത് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് പക്ഷേ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അങ്ങും അതുപോലെ സീ മട്ടന്നൂരുമാണ് മട്ടന്നൂരിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ അങ്ങ് പോയി മേളം നടത്തി അങ്ങയുടെ പുസ്തകം പ്രകാശനം ചെയ്തത് മട്ടന്നൂരാണ് സാധാരണ ഒരു കലാരംഗത്തും ഈ ഒരു ഐക്യവും സ്നേഹവും ഒരു പ്രൊഫഷണൽ റൈവലറി ഇല്ലാതെ ശത്രുതയെന്നില്ലാതെ ഒരു വലിയ സ്നേഹബന്ധമുണ്ട് ഇത് ഈ രംഗത്ത് അങ്ങ് തന്നെ മുൻകൈ എടുത്ത് നിങ്ങളെല്ലാവരും മുൻകൈയ്യെടുത്ത് കൂടുതലായി ഉണ്ടാക്കുന്നുണ്ടോ ഒരു സ്നേഹബന്ധവും ഒരു വലിയ ബന്ധവും ഉപരിയായിട്ട് ഉണ്ട് അത് എന്താണെങ്കിൽ ഞങ്ങളുടെ കലയുടെ മഹത്വമാണത് ഞാൻ നേരത്തെ പറഞ്ഞു സംഘവാദ്യ കലയാണ് ഐക്യത്തിൻ്റെ വിജയമാണ് മേളം പോലുള്ള കലകളുടെ വിജയം അപ്പോൾ മാനസികമായ ഐക്യം അതുപോലെ നമ്മുടെ പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും ഐക്യം പുലർത്തിയാൽ നമ്മുടെ കല വിജയിക്കാൻ പറ്റും നമുക്ക് വിഘടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പതിനഞ്ചാൾ ഒരേപോലെ കൊട്ടി ഒരു ക്ലൈമാക്സിൽ പോകുമ്പോൾ ഒരാൾ മാനസികമായിട്ട് സ്വല്പം വ്യത്യാസം വന്നുകൊണ്ട് ആ കൊട്ടുന്ന ലെവലിൽ ഒന്ന് മാറ്റി കൊട്ടിയാൽ ഇത് പാല് പിരിഞ്ഞ പോലെ മൊത്തം മേളം പോവും അപ്പോൾ ഈ അത് സംഭവിക്കാതെ മേളം നന്നായിട്ട് പതിനഞ്ചാൾ ഒരേ മനസ്സോടുകൂടി പോകുന്നതുകൊണ്ട് അതുപോലെ നൂറാളാണെങ്കിൽ നൂറാളും ഒരു കൂടി പോകുന്നത് അപ്പോൾ മട്ടന്നൂർ എൻ്റെ സുഹൃത്താണ് ഞാ ഞാൻ മട്ടന്നൂരിൻ്റെ സുഹൃത്താണ് മട്ടന്നൂർ തായമ്പകയിൽ ഇന്ന് ചക്രവർത്തിയാണ് അദ്ദേഹത്തിന് മുമ്പ് എന്നേക്കാൾ ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിന് പത്മശി കിട്ടി ആദരിച്ചു ഭാരത സർക്കാർ അതുപോലെ തന്നെ ലോകത്തിൽ ചെണ്ട എന്ന വാദ്യത്തെ കഥകളിയിലൂടെ ലോകം പരിചയപ്പെട്ടു എന്നാൽ മട്ടന്നൂർ ഫ്യൂഷൻ പോലുള്ള പരിപാടികളും പലരുമായി സഹകരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ ചെണ്ടയെ എത്തിച്ചതിലൊക്കെ വളരെയധികം വിജയം വരിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമുക്ക് ഒരു അനുഗ്രഹമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വളരെ ബഹുമാനത്തോടെ കാണുന്നു അദ്ദേഹം ബഹുമാനത്തോടെ കാണുന്നത് എൻ്റെ ഭാഗ്യം ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് നടക്കും ഏതൊരാവശ്യത്തിനും വിളിച്ചാൽ ഞാൻ പോവും അതുപോലെ എൻ്റെ ആവശ്യത്തിന് വരികയും ചെയ്യും അത് എപ്പോഴും ഞങ്ങൾ അത് ഞാൻ കൂടുതൽ മേളത്തിലാണ് ശ്രദ്ധിക്കുന്നത് മധ്യ കേരളം എന്ന് പറഞ്ഞാൽ മേളത്തിൻ്റെ നാടാണ് വനം പോലുള്ള സ്ഥലം അപ്പോൾ അതുകൊണ്ട് മേളത്തിന് കൂടുതൽ പ്രചാരമുള്ള സ്ഥലത്താണ് എനിക്ക് കൂടുതൽ ആവശ്യങ്ങൾ വരുന്നത് മട്ടന്നൂരിനെ സംബന്ധിച്ച് മട്ടന്നൂർ കണ്ണൂർക്കാരനാണെങ്കിലും അദ്ദേഹം വന്ന് സദനത്തിൽ പിടിക്കുകയും വള്ളുവനാട്ടിൽ താമസക്കാരനായി പോകും വള്ളുവനാട് തായ്മയുടെ നാടാണ് അദ്ദേഹം തായ്മക്കാരനായിട്ട് അദ്ദേഹം മേളം കൂട്ടും അതുപോലെ ഞാനും തായ്മയും കൂട്ടും പക്ഷേ ഞാൻ തായ്മ കൂട്ടുമ്പോൾ ഞാൻ വിളിച്ചാൽ ഞാൻ പറയും തായ്മകയുടെ കേമത്താണ് വേണ്ടതെങ്കിൽ എന്നെ കൊണ്ട് കൂട്ടിക്കേണ്ട മട്ടന്നൂരിനെയോ കല്ലൂരിനെയോ വിളിച്ചോളൂറി മേളാണെങ്കിലോ ഞാൻ ഏത് സ്റ്റേജിലും കൂട്ടാം തായ്മക ഞാൻ കൂട്ടും കുട്ടിയും ചെയ്യാം തായംബം ഈ വക കലകൾക്കുള്ള മെച്ചം എന്താണെങ്കിൽ ഇതിന് ആര് ചെയ്താലും ഒരു ഭംഗിയും സുഖമുണ്ട് കൊട്ടണ ആളുടെ വലിപ്പം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറിയാണ് സാമാന്യമായിട്ട് തായമ്പിക ആയാലും മേള ആയാലും ആര് കുട്ടിയാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ ഒരു സാങ്കേതിക നമ്മൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചാൽ തായമ്പ ഞാനും കുട്ടിയാലും തായമ്പ പൊട്ടിയെന്നൊന്നും പറയില്ല പക്ഷേ മട്ടന്നൂരിൻ്റെ തായ്മയണമെങ്കിൽ മട്ടന്നൂർ പൊട്ടണം എൻ്റെ കുട്ടൻ്റെ തായ്മയേ ഉള്ളൂ ഞാൻ മേളം കൊട്ടർ പോലെ കൊട്ടണമെങ്കിൽ ഞാൻ മേളം കൊട്ടണം മട്ടന്നൂർ കൂട്ടിയെ മട്ടന്നൂരിൻ്റെ മേള എന്റെ എൻ്റെ മേള മനസ്സിലായ വ്യത്യാസം അതൊക്കെ തീർച്ചയായിട്ടും ഇപ്പം എല്ലാം ചെയ്യാൻ കഴിവുള്ളവരാണ് ഞങ്ങളെല്ലാവരും ക്ഷേത്രവാദ്യ രംഗത്തെ വിവിധ വാദ്യങ്ങൾ അനുഭവങ്ങൾ കൊണ്ട് പഠിച്ചവരാണ് ഇപ്പം നമുക്കറിയാം ഈ സീസൺ എന്ന് പറയുന്നത് ഭയങ്കര രാത്രി ഉറക്കമില്ലാതെ ഏഹ് ഇപ്പോൾ ഇവിടുത്തെ തന്നെ പൂരം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്ക് തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പാങ്കാലാവുമ്പോൾ തീരുന്ന മേള വെളിച്ചാവുമ്പോൾ ഈ ഉറക്ക വളച്ച് പകലും ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഈ ആനയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളത്തിൽ ഒരിക്കലും ഇരു ഈരാറ്റുവേട്ട അയ്യപ്പൻ കുറഞ്ഞു വീണ് എല്ലാവരും മറ്റാനകളൊക്കെ പരിഭ്രാന്തിയിൽ ഓടിയപ്പോഴും അങ്ങ് മേളം തുടർന്നു എന്നും പറഞ്ഞ് വലിയ വാർത്ത ആണ് വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഒരു വലിയൊരു കർമ്മം നമ്മുടെ ഒരു നിയോഗം പോലെ ഇത് ചെയ്യാണ് ഇത് പൂർണ്ണമായിട്ട് ആസ്വദിച്ച് തന്നെയല്ലേ ചെയ്യുന്നത് തികച്ചും അതായത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒരു ദിവസമുള്ളതാണ് കൊല്ലത്തിൽ ലോകം മുഴുവൻ കാണുന്ന പൂരാണ് എലിഞ്ഞിത്ര മേളം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈരേട്ട പേട്ട അയ്യപ്പൻ ഇങ്ങനെ തളർന്നു വീഴാൻ ആൾക്കാർ ഇങ്ങനെയാവണം ഒരു നിമിഷം ഇത് പോയാൽ നമുക്ക് നഷ്ടമാകുന്ന തൃശ്ശൂപൂരം ഒന്നുമില്ലാണ്ടായി എന്നുള്ള വാർത്തയാണ് വരിക അപ്പം മാക്സിമം അത് നശിക്കരുതെന്നുള്ളൊരു മോഹമുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വിജയിക്കണം എന്നുള്ള മോഹം അപ്പോൾ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പരമാവധി അത് നിലനിർത്താൻ ശ്രമിക്കും അന്ന് ദൈവാദിനെ കൊണ്ട് ആന പിണങ്ങിയതല്ല ആനയ്ക്ക് സുഖലായി വന്നത് കൊണ്ടാണ് ഞാനവിടെ പിടിച്ച് നിന്നപ്പോൾ ബാക്കിയുള്ളവർ നിന്നു കൂടെ നിന്നു അപ്പോൾ എല്ലാവർക്കും അതിനെ പറ്റിയിട്ടൊരു ബോധം വന്നു അത് നമുക്ക് റിക്കോപ്പ് ചെയ്യാൻ പറ്റി നടത്താൻ പറ്റി അതെൻ്റെ കഴിവല്ല അത് സാഹചര്യം അനുകൂലമായി വന്നതുകൊണ്ട് വിജയിച്ചു അതൊരു വലിയ വിജയമായിരുന്നു കാരണം എന്താണെങ്കിൽ അന്നത്തെ പൂരം അത് അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം പൂരം ഒന്ന് അടുത്ത കൊല്ലം വരെ കാത്തിരിക്കണം അതുപോലെ ഒരു മേളം കാണാനൊക്കെ ഇതേ ഒരു അനുഭവം ഈ പെരുവനം നടപടിയിലെ എൻ്റെ ഓർമ്മയിലുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ആറട്ടപ്പുഴ ശാസ്ത്രാവിൻ്റെ മേളം അപ്പുറത്ത് നടക്കുന്നു ഇപ്പുറത്ത് ചാത്തക്കുടം ശാസ്താവിൻ്റെ പഞ്ചാരി മേളം നടക്കുന്നു അപ്പുറത്ത് പാണ്ഡിമേളത്തിൻ്റെ പ്രമാണി ഞാനാണ് മേളം തുടങ്ങി കഴിയാൻ ഇനി ഒരു മണിക്കൂർ നേരം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്നെ മഴയവരെയാണ് മഴ അപ്പോൾ ഇത് ഓപ്പൺ എയർ സ്ഥലമല്ലേ ഇവിടെ മുഴുവൻ ജനത ഇവിടമാണ് മേളക്കാരും ഏഴ ആന വീതം രണ്ടെന്തേലും പൂരം നടക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോഴും ആരും ഓടിപ്പോകുന്നില്ല ജനങ്ങൾ നിൽക്കുന്നു എല്ലാവരും നിൽക്കുന്നു നമ്മൾ കൊട്ടിലെത്തി ഞങ്ങളാണ് മുമ്പ് ഓടേണ്ടത് കാരണം എന്താ വെച്ചാൽ ചെണ്ട മഴ തോല്ല ശബ്ദം മാറും പക്ഷെ ഒരു നിമിഷം കൊണ്ട് പെരുവനം പൂരാണ് ഇത് മുടങ്ങരുത് എന്നുള്ളത് കൊണ്ട് മഴ ഒന്ന് മാറുമോ എന്നൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് പിടിച്ചു നിന്നു പിടിച്ചു നിന്ന് മഴ മാറി കുറച്ച് കഴിഞ്ഞ് കുറഞ്ഞ ഇത് വന്നപ്പോൾ ആകെയുള്ള മേളത്തിൻ്റെ പത്ത് മിനിറ്റ് വ്യത്യാസമേ വന്നുള്ളൂ മേളം ഞാൻ പൂർണ്ണമായി മഴ നനഞ്ഞു കൊട്ടി അവസാനിപ്പിച്ചു അതൊരു ോ അല്ലെങ്കിൽ അവിവേകോ അല്ലെങ്കിലോ നമ്മുടെ മീതില ഈ പൂരം എന്ന് പറയുന്ന കൺസെപ്റ്റ് പെരുവനം പൂരത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാണ്ഡ്യമേളം ഈ ജനസഹസരങ്ങൾ ഇവിടെ കണ്ടു നിൽക്കുക അവരാരും എല്ലാവരും പോയി ഞങ്ങൾ പോകും ഇത് അവരാരും പോകുന്നില്ല അവർ നിൽക്കുകയാണ് പൂരത്തിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേളത്തിന് കോട്ടം വരാതിരിക്കാൻ നമ്മൾ ചില ത്യാഗം അനുഭവിക്കേണ്ടി വരാറുണ്ട് അത് അനുഭവിച്ചാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ തൃശൂർ കഴിഞ്ഞപ്പോഴും പെരുവനം പൂരം കഴിഞ്ഞപ്പോഴും ആക്ഷേപമുണ്ട് ഇല്ല അതേപോലെ അതിനെ വലിയ മഹത്തരമായിട്ടാണ് അതെല്ലാവരും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും അങ്ങയുടെ ജീവിതത്തിലെ തന്നെ വളരെ പ്രസൻസ് വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് കാണിക്കുകയും ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിന്റെ കൂടെ സഹപ്രവർത്തകരെ എല്ലാവരും ഒരുമിച്ച് നിർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് വ്യത്യാസം അതന്നെയാണ് സന്തോഷം എന്നോട് പറയാറുണ്ട് ഇത് ക്രൈസിസ് മാനേജ്മെന്റ് എങ്ങനെ ഞാൻ പറയും എനിക്കൊരു ക്രൈസിസ് അറിയില്ല ഞാൻ ആ നടക്കുന്ന സംഭവത്തെ നിലനിർത്തി അത്രയും എന്നോടെ പലപ്പോഴും പലപ്പോഴും ഇപ്പം പറഞ്ഞല്ലോ ഈ മേളത്തിൽ വലിയ പരീക്ഷണങ്ങൾക്കൊന്നുമുള്ള സംഭവം ഇല്ല ഇപ്പോ പെരുവനം പൂരം എലഞ്ഞിത്തറ മേളം ചേന്നമംഗലത്ത് പോകുന്നു തൃപ്പൂണിത്ര ഉത്സവത്തിന് പോകുന്നു ആറാട്ടുപുഴപ്പൂരത്തിന് പോകുന്നു ഈ സ്ഥലത്തെല്ലാം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരാളാണ് അങ്ങ് അങ്ങക്കൊരു പ്രത്യേകതയുണ്ട് മേളത്തിൻ്റെ ഇടയിൽ കൊട്ടി കയറുമ്പോൾ പോലും ഒരു പരിചയകാരം വന്നാൽ എനിക്ക് തന്നെ അനുഭവമുണ്ട് ഞാൻ അങ്ങ് കൂട്ടുന്ന പല സ്ഥലത്തും പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ടു ആൾ വന്നത് എന്നൊരു മുഖഭാവത്തിലൂടെ നമ്മളറിയിക്കും എന്നോട് വേറൊരുപാട് സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഇതിൻ്റെ ഒരു മൂടിൽ അറിയിക്കും പക്ഷേ എൻ്റെ ചോദ്യം അതല്ല എൻ്റെ ചോദ്യം ഈ പറയുന്ന സ്ഥലത്തെല്ലാം ഈ ആസ്വാദനത്തിൽ വ്യത്യാസമുണ്ട് ആളുകൾക്ക് വ്യക്തികൾക്ക് ചില സ്ഥലത്ത് അങ്ങ് പോകുന്ന എല്ലായിടത്തും വരുന്ന ആളുണ്ട് അല്ല അതാത് സ്ഥലങ്ങളിൽ കുറേ സ്ഥിരമായിട്ടുള്ള ആളുകളുണ്ടല്ലോ ഇപ്പോൾ തൃപ്പൂണത്തിൽ ചെന്നാൽ ഉള്ള ആൾ ചേന്നമംഗലത്ത് ചെന്നാള്ള ആൾ ഈ ആസ്വാദനത്തിൽ ആളുകൾക്ക് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അതായത് മേളം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു സാധാരണ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒരു താളമായിട്ട് കാണുകയാണെങ്കിൽ ഒരു ഏകതാളത്തിൽ താളത്തിൽ ലയിച്ചു കൊണ്ട് മേളത്തെ ശ്രദ്ധിച്ചാൽ ഏത് സാധാരണക്കാരനും മേള ആസ്വദിക്കും ഒരു കണക്കുര ഉണ്ടാവും മേളം ഇങ്ങനെ നടക്കണു നമ്മളതിൽ ലയിക്കണു അറിയണു മേളം മനസ്സിലാവും പക്ഷേ എന്ത് മേള കൊടുക്കുന്നത് പാണ്ടിയാണോ പഞ്ചാരിയാണോ എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ട് പറയാമെന്ന് പറയും പക്ഷേ മേളം ആസ്വദിക്കും ജന ജനകീയത ജനകീയത അതേസമയം പഞ്ചാരി മേള ആണെങ്കിൽ നിന്നും പാണ്ഡ്യമേള ആണെന്നും തിരിച്ചറിയാൻ കഴിയുന്നത് സാമാന്യ വിവരമുള്ളവരുണ്ടാവും അവർക്ക് തിരിച്ചറിയാം അതിൽ തന്നെ പതികാലമാണോ രണ്ടാം കാലമാണോ മൂന്നാം കാലമാണോ നാലാം കാലം അഞ്ചാം കാലമാണോന്ന് തിരിച്ചറിയണവർ കുറേം കൂടി അതിന് ജ്ഞാനം ഉള്ളവരാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് അപ്പോൾ ഇത് കഥകളിയിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആട്ടം കാ കഥ അറിഞ്ഞ് ആട്ടം പറയണം അപ്പൊ കഥ അറിഞ്ഞാൽ ആട്ടം കാണാൻ എളുപ്പമുണ്ട് ഇതിൻ്റെ കണക്കും മെത്തേഡും മനസ്സിലായി ആസ്വദിക്കുന്നവരായാൽ മേളം കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും തൃപ്പൂണിത്തുറയിൽ പതികാലം കേൾക്കാൻ മാത്രം വരുന്ന ഓഡിയൻസ് ഉണ്ട് അഞ്ചാം കാലം തിരുമുമ്പിൽ മേളം എന്നാ പറയുക അഞ്ചാം കാലം മാത്രം കേൾക്കാൻ വരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇത് രണ്ട് കേൾക്കുന്നവരുണ്ട് ഇത് കഴിഞ്ഞാൽ അവിടെ നടപ്പര കലാശം ചെമ്പട കലാശം ഇതിൻ്റെ ഖേമായിട്ട് തന്നെ അപ്പോൾ അത് നടപ്പരകലാശമാണ് ഇന്നിപ്പോ കൂടുതൽ ജനകീയമായിരുന്നു ഒക്കേലും ആൾക്കാർ നടപ്പരകലാശത്തിൻ്റെ സമയത്ത് കേൾക്കാൻ വരുന്നവരുണ്ട് അത് ഓരോരുത്തരുടെയും ആസ്വാദന തലം വ്യത്യസ്തമാണ് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ പ്രാപ്തമായ ഒരു കലാരൂപമാണ് മേളം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ മേളം കേൾക്കാൻ വരുന്നവർ പറഞ്ഞാൽ ഇവിടെ ക്ലാസിക്കായിട്ട് പഞ്ചാരിയും പാണ്ഡ്യം നടക്കുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വടക്കു നിന്നും തിക്കു നിന്നും ആസ്വാദകരായിട്ട് ഇത് കഴിയുന്നവരെ നിന്ന് കേൾക്കുന്നവരായിട്ടാണ് പെരുവനത്ത് വരിക അതുപോലെ എൽഞ്ഞിത്രമേളത്തിന് വൻ പ്രതീക്ഷയോട് കൂട്ടി വരുന്ന സ്ഥിരം വരുന്ന ഓഡിയൻസ് ഉണ്ട് അതെ അതെ സ്ഥിരം വരുന്നവരുടെ കൂടെ അപ്പ കൂടുന്നവർ കൂടെ ഉണ്ടാവും പക്ഷെ സ്ഥിരം വരുന്നവരായ കുറേ പേരുണ്ട് അവരൊക്കെ അടിസ്ഥാനമായി ആസ്വദിക്കാൻ പഠിച്ചവരാണ് അപ്പോൾ പഠിച്ച് ആസ്വദിച്ചാൽ അതിൻ്റെ കേമത്തം കൂടും ഇല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലും മേള മേളാസ്വദിക്കാതിരിക്കാൻ പറ്റും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ദേഹുമായിട്ട് ഈ ഡയലോഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് കലയുടെ പൂർണ്ണത തേടിയുള്ള അന്വേഷണം നടത്തുന്ന ഒരു കലാകാരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അഹങ്കാരം ലേശം പോലും ഇല്ലാതെ വിനയാാന്യുതനായ ഒരു മനുഷ്യൻ ഈ ചെണ്ട എന്നുള്ള ഈ മനോഹരമായ വാദ്യത്തെ മലയാളിയുടെ ഹൃദയവാദ്യമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സാങ്കേതിക തികവുകളും ഒരു കണക്കിൻ്റെ കണക്ക് ചെയ്യുന്നതിൻ്റെ അതേ സങ്കീർണതകളോടുകൂടി തന്നെ കൈകാര്യം ചെയ്ത് ഗുരുമുഖത്ത് നിന്ന് പകർന്നു കിട്ടിയ പാരമ്പര്യമായി കിട്ടിയ ഈ കലയെ പൂർണ്ണമായി അതിൻ്റെ തനിമയോട് അതിന് ഒരു വ്യത്യാസവും വരാതെ അത് അടുത്ത തലമുറയിലേക്ക് ഞാൻ പകർന്നു കൊടുക്കുമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് കൂടി നീങ്ങുന്ന ഒരു കലാകാരനാണ് ഈ ഒരു സങ്കടകാലത്ത് തൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് അതിൻ്റെ കൂടി സങ്കടം കൂടി പങ്കുവെച്ചുകൊണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ കൂടി നിർദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഡയലോഗിൽ പങ്കെടുത്തത് ഞങ്ങളെ ഈ പരിപാടിയെ അങ്ങ് സമ്പന്നമാക്കി അതിന് ഞാൻ പ്രത്യേകമായ നന്ദി പറയും എനിക്ക് സന്തോഷമുണ്ട് കലാകാരൻ്റെ ബുദ്ധിമുട്ടിലും കഥാകാരൻ്റെ പ്രവർത്തനത്തിലും ശ്രദ്ധിക്കുകയും പരിഹാരം കാണാനും സഹായിക്കാനും സന്മനസ് കാണിക്കുന്നതിനും നന്ദി